അതിന് അതിന്റെ അസ്തിത്വം നഷ്ടമാകുന്നു. അതേസമയം ഒരു വ്യക്തി ഒരു സമൂഹത്തിന്റെ ഭാഗമാകുമ്പോൾ അവൻ അവനായി തന്നെ തുടരേണ്ടതുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഇത് ഉറപ്പു നൽകുന്നു. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്രാന്തദർശിയും നമ്മുടെ ഭരണഘടനാ ശില്പിയുമായ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ഈ വാക്കുകൾ നമ്മെ ഇന്ദിരാഗാന്ധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. സിന്ധു നദീതട സംസ്കാരത്തിൽ തുടങ്ങി 2021 നേട്ടങ്ങളുടെ കുതിച്ചുചാട്ടങ്ങളിലൂടെ ഉയർച്ചാശകളിലൂടെ കടന്നുപോയ എന്റെ രാജ്യം വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ട അഹിംസ എന്ന മൂന്നക്ഷരം കൊണ്ട് സൂര്യനസ്മിക്കാതെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ച ജനാധിപത്യവും നാനാത്വത്തിൽ ഏകത്വം കൊണ്ടും ലോകത്തെ വിസ്മയിപ്പിച്ച ഒരേ ഒരു ഇന്ത്യ. ആ ഇന്ത്യ അതിന്റെ 72 റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ നാം ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന ജനാധിപത്യ മൂല്യങ്ങളെ കുറിച്ചാണ്. അബ്രഹാം ലിങ്കൻ തന്റെ ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിൽ ലോകത്തിൽ സമ്മാനിച്ച അത്ഭുത വാക്ക് ജനാധിപത്യം. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന മഹത്തായ ആശയം ലോക ചരിത്രത്തെ തന്നെ മാറ്റിയെഴുതി. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ശക്തമായ ഭരണഘടന സ്വീകരിച്ചുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി മാറി. ആ ഭരണഘടന നിലവിൽ വന്ന 1980 ജനുവരി 26 ഓർമ്മയ്ക്കായി ജനുവരി 26 നാം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു. എന്തൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യ മൂല്യങ്ങൾ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ഇന്ത്യൻ ഭരണഘടനയുടെ മുഖമുദ്രയാണ്. ഒരു വ്യക്തിക്കും ജാതിക്കും മതത്തിനും നിറത്തിനും അപ്പുറം പൗരൻ എന്ന നിലയിൽ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നു. ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ നമുക്ക് കടമയുണ്ട്. കൂട്ടുകാരി, ഇത് തന്നെയാണ് നാം ഇന്ന് കാണുന്ന ഇന്ത്യ. ഡൽഹിയിലെ കുടും ശൈത്യത്തിൽ ഭരണവർഗത്തോട് കഴിയിക്കുന്ന കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? വിഭജനത്തിന്റെ മുറുകളിൽ നിന്ന് ചോര കുടിയുമ്പോൾ ഇന്ത്യക്കും പാകിസ്ഥാനും ഒരേപോലെ വേദനിക്കുന്നു. എന്ത് ധരിക്കണം, എന്ത് ഭക്ഷിക്കണം, ഏത് ദൈവത്തെ ആരാധിക്കണം, ഏത് ഭാഷ സംസാരിക്കണമെന്ന സ്വാതന്ത്ര്യം നമുക്ക് വ്യക്തികൾക്ക് വിട്ടുകൊടുത്തുകൂടി? നമുക്ക് മുൻപേ കടന്നുപോയ ഗാന്ധിജിയെ അംബേദ്കറെ പോലുള്ള മഹാന്മാർ കൈമാറിയ വിളക്ക് അണയാതെ കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വവുമാണ്. ഈ റിപ്പബ്ലിക് ദിനം മാറ്റത്തിന്റേതാകട്ടെ. ഏവരും സമന്മാരായ ഞാൻ നിനക്ക് സഹോദരനായ മനസ്സിന് ആകാശത്തോളം പറക്കാൻ സ്വാതന്ത്ര്യമുള്ള പുതിയൊരു ജനാധിപത്യ ഇന്ത്യ യാഥാർത്ഥ്യമാകട്ടെ. അകാലത്തിൽ നമ്മോട് വിട പറഞ്ഞ നമ്മുടെ പ്രിയ കവി അനിൽ പനച്ചൂരാന്റെ വരികൾ നമുക്ക് ഓർക്കാം. മൂർച്ചയുള്ളൊരായുധങ്ങളല്ല പോരിനാശ്രയം, ചേർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണ് നോക്കണം. ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തിനാൽ, കാരിയുമ്പിനെ തുരമ്പ് മായ്ക്കണം ജയത്തിനാൽ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.